മലയാളി പ്രേക്ഷകർക്ക് വളരെ നൊമ്പരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊച്ചി കടവന്തരക്കടത്ത് ഗാന്ധിനഗറിൽ ചായക്കട നടത്തിയിരുന്ന കെ ആർ വിജയൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചിരിക്കുകയാണ്. മലയാളികൾക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാർത്ത തന്നെയാണിത്. ചായക്കട നടത്തി ലോകസഞ്ചാരം നടത്തിയ ദമ്പതികൾ എന്ന പേരിൽ ലോക പ്രശസ്തരായിരുന്നു വിജയനും മോഹനയും. റഷ്യൻ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചെത്തി അധികം കഴിയും മുൻപാണ് മരണം വിജയനെ കീഴ്പ്പെടുത്തിയത്. ശ്രീ ബാലാജി കോഫി ഹൗസ് എന്ന ചെറിയ ചായക്കടയിലെ വരുമാനത്തിൽ നിന്ന് ദിനവും 300 രൂപ മാറ്റിവെച്ചാണ് ലോകയാത്ര നടത്തിയിരുന്നത്. 16 വർഷം കൊണ്ട് 26 രാജ്യങ്ങളാണ് വിജയനും മോഹനയും സന്ദർശിച്ചത്. ഇനി മോഹന ഒറ്റയ്ക്കാണ്. ലോകത്തെ കാണാൻ പഠിപ്പിച്ച ഭർത്താവ് വിജയൻ കൂടെ ഇല്ലാതെന്ന് അറിഞ്ഞപ്പോൾ മോഹനയുടെ ഹൃദയം തകരുകയാണ്. ചെറിയ ചായക്കടയിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനം ചേർത്തു വച്ചാണ് ലോകസഞ്ചാരം നടത്തിയിരുന്നത് വിജയൻ എന്ന ബാലാജി. 26 രാജ്യങ്ങളിൽ 2017 യാത്രകൾക്ക് തുടക്കമായത്. ഈജിപ്തിലേക്കായിരുന്നു ആദ്യ സന്ദർശനം. അവസാനമായി യാത്ര ചെയ്തത് റഷ്യയിലേക്കും. ഇനിയും ഒരുപാട് രാജ്യങ്ങളിൽ ഭാര്യയുമൊത്ത് യാത്ര ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു വിജയന്. ഫ്ലവേഴ്സിന്റെ 1 കോടി പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ പോലും ഇത് പറഞ്ഞിരുന്നു. ലോകയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാലുടൻ തൊട്ടടുത്ത ദിവസം കോഫി ഹൗസ് തുറക്കും. അതായിരുന്നു ശീലം. കാരണം അടുത്ത യാത്രയ്ക്കുള്ള പണം സമ്പാദിക്കാൻ അന്ന് തന്നെ തുടങ്ങും. അടുത്ത യാത്ര ജപ്പാനിലേക്കെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് വിജയൻ വിട പറഞ്ഞത്. ഭാര്യ മോഹനയ്ക്കൊപ്പം ഇനിയും ലോകം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു.